നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുടെ മുടി പൊഴിയുന്നതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ജനിച്ചു കഴിഞ്ഞിട്ട് ആദ്യത്തെ ആ കുറച്ച് ദിവസങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ മുടി മാത്രമല്ല ദേഹത്ത് മൊത്തത്തിലുള്ള കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ ഒരു പൊഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ്. അതുപോലെ സ്കിന്നിൻ്റെയും കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വെളുത്ത് വെളുത്ത് പൊളിഞ്ഞു പോകും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പക്ക നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാ കുഞ്ഞുങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുടി എത്ര നാൾ വരെ പൊഴിഞ്ഞു പോകാം, അല്ലെങ്കിൽ എപ്പോൾ നമ്മളത് കൺസേൺ ചെയ്യണം ഡോക്ടറിനെ കാണേണ്ടതുകൊണ്ട് എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ ജനിച്ച് ആദ്യത്തെ ഒരു 2-3 മാസം ആകുമ്പോഴേക്കുമാണ് അവരുടെ മുടി നല്ല രീതിയിൽ പൊഴിയുന്ന സമയം എന്ന് പറഞ്ഞാൽ. എൻ്റെ മോനൊക്കെ ഉണ്ടായ സമയത്ത് തല നിറയെ മുടിയായിരുന്നു കേട്ടോ അവന്. പക്ഷേ ഒരു 2.5-3 മാസമായ സമയപ്പോഴേക്കും ശരിക്കും മുട്ട പോലെയായിട്ടുണ്ടായിരുന്നു ആൾ. മുടി പൊഴിഞ്ഞു 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 പൊഴിഞ്ഞ് കുളിപ്പിക്കുന്ന സമയത്ത് നല്ലപോലെ പൊഴിയും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തല തോർത്തി കഴിയുമ്പോൾ തോർത്ത് അല്ലെങ്കിൽ ടൗവൽ എന്താണോ യൂസ് ചെയ്ത് അത് മുഴുവൻ മുടിയായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ അവിടെയൊക്കെ ഉണ്ടാവും മുടി. അപ്പോൾ അത് നോർമലായിട്ടുള്ള കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക്. ആ ഒരു മുടി പോയി എന്നോർത്ത് അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. അന്നേരം നമ്മൾ എണ്ണ തേപ്പിച്ച് കൊടുത്ത് ഭയങ്കര മസാജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അതായത് മുടി പൊഴിഞ്ഞു പോകുന്നതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കുകയും വേണ്ട. പിന്നെ ഒരു 5-6 മാസമൊക്കെ ആകുമ്പോഴേക്കും നോർമലി എല്ലാ കുഞ്ഞുങ്ങൾക്കും തന്നെ മുടി പൊഴിച്ചിൽ നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ മുടി പതുക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മുടി വളരാനായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കെയറൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ്. പിന്നെ 1 വയസ്സുവരെ നമുക്ക് നോർമലി കുഞ്ഞുങ്ങൾക്ക് മുടി പൊഴിയുമെന്നാണ് പറയുന്നത്. അതായത് പെർമനൻ്റായിട്ട് മുടി വന്നു തുടങ്ങുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ 1 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ 1 വയസ്സിന് മുൻപ് കുഞ്ഞുങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് മാത്രമായിട്ടൊക്കെ മുടി പൊഴിയുന്നു, അതായത് വട്ടത്തിൽ വട്ടത്തിൽ തലയിൽ എവിടെയെങ്കിലുമൊക്കെ മുടി പൊഴിയുന്നു, ഈ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ഈ 2 സൈഡിലൊക്കെ അവർ വെച്ച് തല വെച്ച് കിടക്കുന്ന സൈഡുണ്ടല്ലോ അവിടെയൊക്കെ പൊഴിയുന്നത് നോർമലാണ്. അതല്ലാതെ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഉച്ചയിൽ, അതായത് അവരുടെ പ്രഷർ പോയിൻറ്റ്സ് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ മുടി വട്ടത്തിൽ വട്ടത്തിൽ പൊഴിയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ആവാം. അപ്പോൾ അതിന് നമ്മൾ ഒരു ഡോക്ടറുടെ സഹായം തേടുന്നത് നല്ലതാണ് 1 വയസ്സിന് മുൻപ്. ഇനി 1 വയസ്സ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ എക്സ്ട്രീമായിട്ട് കുഞ്ഞുങ്ങളുടെ മുടി പൊഴിയുന്നുണ്ട്, മുടി വളർച്ച വന്നു തുടങ്ങിയിട്ടില്ല, ചില കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ജനറ്റിക് ആയിട്ടുണ്ടാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേരൻസിന് അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടായ സമയത്ത് ഇതുപോലെ അല്ലെങ്കിൽ ഉണ്ടായി 2-3 വയസ്സ് വരെയൊക്കെ മുടിയില്ലാത്ത നല്ല രീതിയിൽ തലയിൽ മുടിയില്ലാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അതല്ലാതെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ട് മുടി വളർച്ചയൊന്നും തുടങ്ങിയിട്ടില്ല, മുടി നല്ല രീതിയിൽ പൊഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ വട്ടത്തിലോ എങ്ങനെയെങ്കിലുമൊക്കെ പൊഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതെന്തെങ്കിലും വൈറ്റമിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും 1 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം കണ്ടാൽ മാത്രം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ.